വെൽക്കം ടു നീനോസ് ഡയറി. ഞാൻ നാൻസി. ഓർമ്മയുണ്ടോ ഞങ്ങളുടെ മുഖമൊക്കെ? മറന്നുപോയി കാണും അല്ലേ. ഇത്രയും നാളും ഞങ്ങൾ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ചില ചില പ്രശ്നങ്ങളൊക്കെ കാരണം ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മടിയായിപ്പോയി വല്ലാതെ വീഡിയോ ഇടാനായിട്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും എല്ലാവരും ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ വീഡിയോ ഇടാത്ത, നിങ്ങളുടെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന്. അന്നേരം ഞങ്ങൾക്കൊരു പ്രതീക്ഷ, ഞങ്ങളുടെ വീഡിയോ ഇട്ടാലും വീഡിയോ ഇട്ടാലും ആൾക്കാർ കാണുമല്ലോ, ആൾക്കാരത് നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ പിന്നെയും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രത്യേകം ഒരിക്കൽ കൂടി ഞാൻ പറയാം കേട്ടോ, എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ മുറ്റം ക്ലീൻ ചെയ്യുകയാണ്. അതായത് മഴക്കാലമൊക്കെ കഴിഞ്ഞു, ഇടയ്ക്ക് മുട്ടിന് ഓരോ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ മുറ്റം ക്ലീൻ ചെയ്യും. അപ്പം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഞാനിപ്പം അത് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡും കൂടെ ഉപയോഗിക്കുന്ന കാരണം ഞാനത് ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്രദമായിക്കോട്ടെ. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ടൈലുകൾ ഇടുമല്ലോ, അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. അത് ആദ്യത്തെ വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലം പൂർണ്ണമായിട്ടും നിന്നില്ലല്ലോ. ഇപ്പം ഇടയ്ക്ക് മുട്ടിനൊക്കെ മഴ പെയ്യും. മഴ പെയ്തില്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നതെന്നാ വെച്ചാൽ, ഞാനിവിടെ ചെയ്യുന്നതെന്നാ വെച്ചാൽ ഒരു പ്രഷർ പമ്പ് ഉണ്ട്. ആ പ്രഷർ പമ്പ് വെച്ച് ലൈറ്റായിട്ട് മുറ്റം ഒന്ന് നനച്ചു കൊടുക്കും, ടൈലുകളൊന്ന് നനച്ചു കൊടുക്കും. അധികം വെള്ളം വേണ്ട, പ്രഷർ പമ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ തീരെ മഴയില്ലാത്ത സമയമില്ലേ, മഴക്കാലം കഴിഞ്ഞ് അധികം മഴയില്ലാത്ത, വല്ലപ്പോഴും രാത്രിയിലൊക്കെ ആയിട്ട് മഴ ചെറുതായിട്ട് പെയ്തിട്ട് ടൈല് നനഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഇതുപോലെ കുറച്ച് കുമ്മായം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. ഇതുണ്ടോ കുമ്മായം എടുത്തിട്ട് ഞാൻ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇങ്ങനെ വെതറിയിടും, കുമ്മായം ഇങ്ങനെ വെതറി ഇടുവേ. അത് കഴിഞ്ഞ് അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും, അതിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനം നടക്കും. ഇപ്പം ഞാൻ കുമ്മായം ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുമ്മായം എന്ന് പറയുമ്പം ഞങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ മുറ്റത്ത് മുഴുവൻ ജാതിയാണ്. നമ്മളിപ്പം കുമ്മായം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ഇടുന്നത് കൊണ്ട് ജാതി, തെങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറ്റത്തുണ്ടെങ്കിലും, ചെടികൾ അത്യാവശ്യം മണ്ണിനകത്ത് ചില ചെടികളൊക്കെ വെക്കുകയല്ലോ, അധികം പിന്നെ അതിൻ്റെ വേരുകൾക്കൊന്നും കേട് വരികയില്ല. അതുപോലെ തന്നെ മണ്ണിനുള്ള മൈക്രോ ന്യൂട്രിയൻസിനെ അതിന് വലിച്ചെടുക്കാനുള്ള ശക്തിയും കിട്ടും. അതുകൊണ്ട് നല്ല നിലയിൽ ചെടികൾ വളരുകയും ചെയ്യും. അതേസമയം ബ്ലീച്ചിങ് പൗഡർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെടികളുള്ള നട്ടിരിക്കുന്നുള്ള ഒരു ബ്ലീച്ചിങ് പൗഡർ ഒരിക്കലും ചേർക്കരുത്. ബ്ലീച്ചിങ് പൗഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേരെല്ലാം കേടായിപ്പോവും, ചെടി നശിച്ചു പോവും. ഇപ്പം മുറ്റത്ത് ജാതി, തെങ്ങ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഒക്കെ മുറ്റത്തായിട്ട് കുഴിച്ചു വെച്ചിട്ട് ഇരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുമ്മായമേ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഒന്നും പ്ലെയിനായിട്ട് കുറച്ച് സ്ഥലത്ത് ടൈലിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാം. ഈ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഉപയോഗിക്കുമ്പം ഗ്ലൗസ് ഇടണം പ്രത്യേകം. കുമ്മായം ആണെങ്കിലും ഗ്ലൗസ് ഇടണം. ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഒന്ന് നനച്ച് കൊടുത്തേച്ച് അതിൻ്റെ അകത്തേക്ക് ഇത് ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ചൂല് വെച്ചാണെങ്കിലും അടിച്ചു കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ബ്ലീച്ചിങ് പ്രവർത്തനം നടക്കാനായിട്ട്. അത് കഴിഞ്ഞ് ചൂല് വെച്ച് അടിച്ചു കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ വെയിൽ വന്ന്, രണ്ട് മൂന്ന് വെയിൽ വന്ന് ഉണങ്ങിക്കഴിയുമ്പം ഇളകാത്ത പായൽ പോലും അത് ഇളകി പിന്നെ പിന്നെ ചൂല് വെച്ച് തൂക്കുമ്പം അതങ്ങ് പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊക്കോളും കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ജാതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാത്തത്. അപ്പോൾ ക്ലീനിങ് പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. ആദ്യം തന്നെ നമ്മൾ ടൈൽസ് എല്ലാം ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ കുമ്മായോ ഇടുക. കുമ്മായോ ബ്ലീച്ചിങ് പൗഡർ ആണെങ്കിലും ഒരു ദിവസം നമ്മൾ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ടൈൽസിൽ. അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഇതുപോലെ പ്രഷർ പമ്പ് വെച്ച് ഓരോ ടൈലും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കണ്ടോ. ഇപ്പം നമുക്ക് വീഡിയോ തന്നെ നല്ല ക്ലിയറായിട്ട് കാണാം, ഓരോ ടൈൽസായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല പായൽ പിടിച്ചിരിക്കുന്ന ടൈൽസാണ് കേട്ടോ. എന്ത് പെട്ടെന്ന് ക്ലീനായി വരുന്നതെന്ന് എന്തേരം ഏരിയാണ്. ഞാനും കൂടെ സഹായിക്കാനുള്ള ഒരു പെൺകൊച്ച് കൂടെ ചെയ്തതാണ്. അത് ഒരു അഞ്ച് ദിവസം ഞങ്ങളെടുത്തെന്ന് തോന്നുന്നു ഇത് ചെയ്യാൻ. അത് ഫുൾ ടൈം അഞ്ച് ദിവസമല്ല, ഫുൾ ടൈം അല്ല. ഞങ്ങളുടെ ജോലികളെല്ലാം ബാക്കിയുള്ളതെല്ലാം ചെയ്ത് തീർത്തിട്ട് ഞങ്ങളൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇങ്ങനെ മാറി നിൽക്കും. ഞാൻ ഒരു പത്തോ പതിനഞ്ചോ ടൈല് ക്ലീൻ ചെയ്യുമ്പം അവളും പത്തോ പതിനഞ്ചോ ടൈല് ക്ലീൻ ചെയ്യും.
അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു.